സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടു നമ്മുടെ നാട്ടിൻ്റെ സമീപത്ത് നടന്ന ഒരു മുദ്രാവാക്യം കേൾക്കുകയുണ്ടായി. ആ മുദ്രാവാക്യം എനിക്കൊരാൾ കേൾപ്പിച്ചപ്പോൾ, എന്താണ് മനുഷ്യൻ ഇങ്ങനെയും ആയിപ്പോകുമോ എന്ന് ഞാൻ ധരിച്ചുപോയി. വാസ്തവത്തിൽ ആ മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാർ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, അവർ സാധാരണക്കാരാണ്. അവർക്ക് അത് വിളിക്കാൻ പ്രചോദനം നൽകിയ ഒരു വിഭാഗമുണ്ട്, അത് പണ്ഡിതന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ആ മുദ്രാവാക്യം നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ അത് മോശമാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചാൽ കേൾപ്പിക്കണോ എന്നാൽ പിന്നെ ഒന്ന് കേട്ടോട്ട്, കുഴപ്പമൊന്നുമില്ല. എന്നെ തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് വിഷമമൊന്നുമില്ല. ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ബേജാറാകുകയും വേണ്ട. അപ്പോ ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ അധപ്പതിപ്പിച്ചത് ആരാ? ഇനിയുണ്ട്, എന്നെ സംബന്ധിച്ച് എന്റെ താടിയെ സംബന്ധിച്ചൊക്കെ വളരെ നന്നായി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ അധപ്പതിപ്പിച്ചത് ആരാണ്? ആ ചോദ്യത്തിന്റെ മറുപടി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ടതാ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചെറുപ്പക്കാർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർക്ക് നല്ലത് അല്ലാഹു കൊടുത്ത നാവ് കൊണ്ട് ദിക്റു ചൊല്ലാനും സലാത്ത് ചൊല്ലാനും ഖുർആൻ ഓതാനും നല്ലത് സംസാരിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ അധപ്പതിപ്പിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ കേൾപ്പിച്ചത്. സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ പേര് എന്തും പരസ്യമായി വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ മുസ്ലിം സമുദായത്തെ ചിലർ അധപ്പതിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് മറ്റ് സമുദായങ്ങൾ കേൾക്കുന്നില്ലേ? മറ്റുള്ള കക്ഷികൾ അറിയുന്നില്ലേ? നമ്മുടെ ഈ സമുദായം ഇന്ത്യ രാജ്യത്തേക്ക് വന്നപ്പോൾ 12 ആളുകൾ മാത്രം വന്നപ്പോൾ 10 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളി നിർമ്മിക്കുന്നതിന് ഇവിടെ സൗകര്യം ചെയ്തു തന്നത് ഈ രാജ്യത്തെ ഹൈന്ദവരാണ്, ഹിന്ദുമതക്കാരാ, മറ്റ് മതവിശ്വാസികളാ. ആ മറ്റ് മതക്കാർ നമ്മെ ആദരിച്ചതും സ്നേഹിച്ചതും നമ്മോട് സഹകരിച്ചതും എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ സൽസ്വഭാവം കാരണമായിട്ടാണ്. ഈ സൽസ്വഭാവത്തിന് പകരം ഈ ദുഷിച്ച സ്വഭാവം നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ആരാണ് കൊണ്ടുപോയി ഇട്ടുകൊടുത്തത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവർ മുദ്രാവാക്യം വിളിച്ച ഒരു സംഘടന, ഞാൻ ആ സംഘടനയുടെ പേര് പറയുന്നില്ല, ആ സംഘടനയുടെ നേതാക്കളല്ലേ വാസ്തവത്തിൽ ഇവർക്ക് ഈ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ മാത്രം നമ്മുടെ സമുദായത്തിലെ യുവാക്കളെ അധപ്പതിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക.